തൃശൂർ തളിക്കുളം സെൻട്രൽ റെസിഡൻസി ബാറിലെ കൊലപാതകത്തിൽ ഏഴ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സാമ്പത്തിക തിരിമറി നടത്തിയ ജീവനക്കാരെ ബാർ ഉടമ പിരിച്ചുവിട്ടതിൽ പ്രകോപിതരായി നടത്തിയ ആക്രമണത്തിനിടെയാണ് ജീവനക്കാരനായ ബൈജു കൊല്ലപ്പെട്ടത്. ജീവനക്കാരായ അമൽ, വിഷ്ണു എന്നിവർ കൊട്ടേഷൻ സംഘത്തിന്റെ സഹായത്തോടെയാണ് ആക്രമണം നടത്തിയത്. പത്ത് ദിവസം മുൻപാണ് തളിക്കുളം സെൻട്രൽ റെസിഡൻസിയിൽ ബാർ ആരംഭിച്ചത്. 2 ലക്ഷത്തോളം രൂപ ഒരാഴ്ച കൊണ്ട് ജീവനക്കാരായ അമൽ, വിഷ്ണു എന്നിവർ തട്ടി. ഇത് ബാർ ഉടമ കൃഷ്ണരാജ് ചോദ്യം ചെയ്തതാണ് അക്രമത്തിന് കാരണം. അമലും വിഷ്ണുവും ഇന്നലെ രാത്രി 9:20 ബാർ ഹോട്ടലിൽ എത്തി. കൂടെ ഉണ്ടായിരുന്ന കൊട്ടേഷൻ സംഘം റിസപ്ഷനിൽ കയറി കൃഷ്ണരാജിനെ ആദ്യം കുത്തി. ബാർ ഉടമ കൃഷ്ണരാജ് റൂമിൽ കയറി വാതിലടച്ചതിനാൽ സംഘം പിന്മാറി പുറത്തേക്ക് പോകുകയായിരുന്നുവെന്ന് ഹോട്ടൽ ജീവനക്കാരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 1-2 കുത്ത് കുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല കുത്തണത്. പിന്നെ ഞാനും പേടിച്ച് എനിക്ക് തല കറങ്ങണ പോലെ ആയിട്ട് ഞാൻ അങ്ങോട്ട് നീങ്ങി. അപ്പോഴേക്കും ഇവരെ തള്ളി മാറ്റിയിട്ട് ആദ്യം മുതലാളി അങ്ങോട്ട് ഓടി, ക്യാബിനിലേക്ക് ഓടി. കാറിലെത്തിയ സംഘം പുറത്തിറങ്ങിയപ്പോഴാണ് ബൈജുവുമായി തർക്കമുണ്ടാകുന്നത്. പിന്നീട് ബൈജുവിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കൊലപാതകത്തിന് ശേഷം പ്രതികൾ രക്ഷപ്പെട്ട കാർ ഇരിങ്ങാലക്കുടയിൽ നിന്ന് പോലീസ് പിടികൂടി. കാറിൽ നിന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെടുത്തു. കാട്ടൂർ സ്വദേശികളായ അജ്മൽ, അതുൽ, യാസിം, അമിത്, ധനേഷ്, വിഷ്ണു, അമൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കേസിൽ എല്ലാ പ്രതികളും 25 വയസ്സിൽ താഴെയുള്ള യുവാക്കളാണ്. എല്ലാവരും ലഹരിക്ക് അടിമകളാണെന്നും പോലീസ് പറയുന്നു. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.